കോവിഡ് സ്ഥിരീകരിച്ച കൃണാൽ പാണ്ഡ്യയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ എട്ട് താരങ്ങൾ ഐസൊലേഷനിലാണെന്നും ഇന്ന് ശ്രീലങ്കയ്ക്കെതിരെ നടക്കാനിരിക്കുന്ന രണ്ടാം ടി ട്വന്റിയിൽ ഇവർ സെലക്ഷൻ ലഭ്യമാകില്ലെന്നും സൂചന. ഇന്നലെ നടന്ന RT-PCR പരിശോധനയിൽ ഈ എട്ടുപേരും നെഗറ്റീവായെങ്കിലും മുൻകരുതൽ എന്ന നിലയ്ക്ക് ഇവരെ ഐസൊലേഷനിൽ തന്നെ നിലനിർത്താൻ അധികൃതർ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് സൂചന. ഇൻസൈഡ് സ്പോട്ടാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. സൂപ്പർ താരങ്ങളായ പ്രതീക്ഷ, സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, ഇഷാൻ കിഷൻ, ദേവദത്ത് പടിക്കൽ, കൃഷ്ണപ്പ ഗൗതം എന്നിവർ കൃണാൽ പാണ്ഡ്യയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ എട്ട് താരങ്ങളിലുണ്ടെന്നാണ് സൂചന. ഇതുകൊണ്ട് തന്നെ ഇന്ന് നടക്കാനിരിക്കുന്ന രണ്ടാം ടി ട്വന്റിയിൽ ഇവരാരും കളിക്കാനുണ്ടായേക്കില്ല. അതേസമയം രണ്ടാം ടി ട്വന്റി മത്സരം നടക്കുമോ എന്നതിനെ ചുറ്റിപ്പറ്റിയും പലവിധ ആശങ്കകൾ ഉയരുന്നുണ്ടെങ്കിലും മത്സരം ഉറപ്പായും നടത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ശ്രീലങ്കൻ ക്രിക്കറ്റ്. ഇന്ന് രാവിലെ രണ്ടു ടീമുകളിലെയും മുഴുവൻ താരങ്ങളെയും വീണ്ടും പരിശോധനയ്ക്ക് വിധേയരാക്കുമെന്നറിയിച്ച അവർ, പൂർണ്ണമായും ഐസൊലേഷനിലേക്ക് മാറിയ കുറച്ച് ഇന്ത്യൻ താരങ്ങൾക്ക് പരമ്പരയിലെ ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളും നഷ്ടമായേക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. വാർത്തയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.